അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മ ബഅദ്. ഖത്തർ അമീർ തമീം എന്നും ഖത്തറിന്റെ ഉന്നമനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ച മാതൃകാ യോഗ്യനായ നേതാവാണ്. ഇസ്ലാമിക മൂല്യങ്ങൾ അദ്ദേഹം തന്റെ സദസ്സുകളിലും ഉയർത്തിപ്പിടിക്കാറുണ്ട്. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് ഖത്തർ. യു എന്നിൽ പരിപാടിക്കിടെ ലോകകപ്പ് ആസ്വാദനത്തിന് വേണ്ടി ഖത്തറിന്റെ പ്രതിനിധിയായി ഖത്തറിന്റെ അമീർ ലോകത്തെ സ്വാഗതം ചെയ്തു. ഒപ്പം പരിശുദ്ധ ഖുർആനിലെ സുന്ദരമായ ഒരു സന്ദേശം അവർക്ക് പകർന്നുകൊടുത്തു. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, നിങ്ങളെ പല ഗോത്രങ്ങളും പല വർഗങ്ങളും അള്ളാഹു ആക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരമായ ഖുർആനിന്റെ സന്ദേശമാണ് ഖത്തർ അമീർ അവിടെ പറഞ്ഞത്. അതോടൊപ്പം ഫലസ്തീനു വേണ്ടി ശബ്ദിക്കാനും അദ്ദേഹം മറന്നില്ല. ഫലസ്തീനിൽ ഇസ്രായേൽ അധിനിവേശത്തെ ശക്തമായി ഖത്തർ അമീർ എതിർക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള നീതിയും നന്മയും മുറുകെ പിടിക്കുന്ന നല്ല നല്ല ഭരണകർത്താക്കളെ അള്ളാഹു ലോകത്ത് കൊണ്ടുവരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.